നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഭൂമിയിൽ ജീസസ് ജനിച്ച് ഏകദേശം 2000 വർഷങ്ങളായി. ജീസസ് ജനിക്കുന്നതിനും 2500 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച ഒരു നിർമ്മിതിയാണ് പിരമിഡ് എന്ന നിർമ്മിതി. എന്തുകൊണ്ടാണ് പിരമിഡ് ഇത്രയും മിസ്റ്ററി നിറഞ്ഞ ഒരു വിഷയമായി നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഇന്ന് ഇത്രയും ടെക്നോളജി വളർന്ന ഈ ഒരു കാലത്ത് പോലും ഇങ്ങനെ ഒരു നിർമ്മിതി നിർമ്മിക്കാൻ നമ്മൾക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അത് സംശയം തന്നെയാണ് എന്ന് പറയണം. കാരണം എന്തെന്നാൽ, ഈ പിരമിഡ് നിർമ്മിച്ചിട്ടുള്ളത് 23 ലക്ഷം പാറകൾ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതിൽ ഓരോരോ പാറയുടെയും ഭാരം എന്ന് പറയുന്നത് മിനിമം 15,000 കിലോ മുതൽ 50,000 കിലോ വരെയാണ്. അതിനേക്കാൾ അത്ഭുതപ്പെടുത്തുന്ന വിഷയം എന്തെന്നാൽ, ഈ നിർമ്മിതി അവർ നിർമ്മിച്ചത് വെറും 15 വർഷങ്ങൾ കൊണ്ട് മാത്രമാണ്. അവർ ഇത് നിർമ്മിക്കാൻ എന്ത് ടെക്നോളജിയാണ് ഉപയോഗിച്ചത് എന്നതിനെക്കുറിച്ച് റിസർച്ചേഴ്സ് ഫൈനലി ഒരു ഉത്തരം നൽകിയിട്ടുണ്ട്. അത് എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കും. ഒപ്പം പിരമിഡുകളെ ചുറ്റിപ്പറ്റി ഏലിയൻ തിയറികൾ ഒരുപാട് ഉണ്ട്. അതിനെക്കുറിച്ച് സയൻറ്റിസ്റ്റുകൾക്ക് പറയാനുള്ളത് എന്താണ് എന്നും ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. അതോടൊപ്പം പിരമിഡുകളുടെ നിർമ്മിതിക്ക് മുന്നിലായി നിർമ്മിച്ചിട്ടുള്ള മറ്റൊരു നിർമ്മിതിയാണ് സ്ഫിൻക്സ് എന്ന് പറയുന്നത്. തല മനുഷ്യൻ്റെയും അതേയോടൊപ്പം ഉടൽ സിംഹത്തിൻ്റെയുമായിട്ടുള്ള ഈ നിർമ്മിതിയെ ചുറ്റിപ്പറ്റിയും ഒരുപാട് നിഗൂഢതകൾ നിലവിലുണ്ട്. അത് എന്താണ് എന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കും. പിരമിഡ് എന്ന് പറയുന്ന നിർമ്മിതി നമ്മൾക്ക് ഈജിപ്റ്റ്, സുഡാൻ, ചൈന, പെറു തുടങ്ങിയ പല രാജ്യങ്ങളിലും കാണാൻ സാധിക്കും. ഈജിപ്റ്റാണ് പിരമിഡിൻ്റെ കാര്യത്തിൽ പോപ്പുലറായി നിൽക്കുന്ന രാജ്യമെങ്കിലും ഏറ്റവും കൂടുതൽ പിരമിഡുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സുഡാനിലാണ്. ഏകദേശം 220 പിരമിഡുകളാണ് നമുക്ക് സുഡാൻ എന്ന രാജ്യത്തിൽ കാണാൻ സാധിക്കുക. എന്നാൽ സുഡാനിൽ കണ്ടുവരുന്ന പിരമിഡ് നിർമ്മിതികളെല്ലാം തന്നെ വളരെ ചെറിയ നിർമ്മിതികൾ മാത്രമാണ്. എന്നാൽ ഈജിപ്റ്റിലോട്ട് വന്നാൽ അന്നത്തെ കാലത്തെ മനുഷ്യർക്ക് ഇത്തരമൊരു നിർമ്മിതി സാധ്യമാകുമോ എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള നിർമ്മിതികളാണ് ഈജിപ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുക. അതിൽ തന്നെ ഗിസ എന്ന നഗരത്തിൽ ദ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ എന്ന് പറയുന്ന നിർമ്മിതിയാണ് പിരമിഡുകളിലെ ഏറ്റവും വലിപ്പമേറിയതും ഒപ്പം ഏറ്റവും പഴക്കമേറിയതുമായ പിരമിഡ്. ഈ നിർമ്മിതിയിൽ റിസർച്ചേഴ്സിനെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിലെ ഓരോരോ കല്ലുകളും ഏകദേശം 15 ടൺ മുതൽ 50 ടൺ വരെ ഭാരമുള്ളതാണ്. അങ്ങനെയുള്ള 23 ലക്ഷം കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഗിസയിലെ പിരമിഡ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത്രയും ഭാരമേറിയ കല്ലുകൾ 150 മീറ്റർ ഉയരത്തിൽ അവർക്ക് എങ്ങനെയാണ് എത്തിക്കാൻ സാധിച്ചത് എന്നത് വളരെ കാലമായ ഒരു ചോദ്യചിഹ്നമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു നിർമ്മിതി മനുഷ്യരെ കൊണ്ട് നിർമ്മിക്കാൻ സാധിക്കില്ല എന്നും ഇത് ഏലിയനുകളാണ് നിർമ്മിച്ചത് എന്നും അവകാശപ്പെടുന്നവരുടെ എണ്ണവും കുറവല്ല. റിസർച്ചുകൾ പ്രകാരം പിരമിഡ് നിർമ്മിക്കാൻ ഉപയോഗിച്ച എല്ലാ കല്ലുകളും അസ്വാൻ എന്ന സ്ഥലത്തു നിന്നുമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അസ്വാൻ എന്ന നഗരം എവിടെയാണ് ഉള്ളത് എന്നാൽ പിരമിഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തു നിന്നും ഏകദേശം 900 കിലോമീറ്റർ ദൂരത്തിലാണ് ഉള്ളത്. അസ്വാൻ എന്ന് പറയുന്ന നഗരത്തിൽ നിന്നും അവർ നീൽ നദിയിലൂടെ പല കപ്പലുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കല്ലുകൾ ഇവിടെ എത്തിച്ചത്. 5,000 വർഷങ്ങൾക്ക് മുമ്പ് നീൽ നദി തടാകത്തിൽ നിന്നും വെറും 2 കിലോമീറ്റർ ദൂരം മാത്രം മാറിയാണ് പിരമിഡ് എന്ന നിർമ്മിതി സ്ഥിതി ചെയ്തത്. ഈ 2 കിലോമീറ്റർ ദൂരവും അവർ എങ്ങനെയാണ് ഈ പാറകൾ ട്രാൻസ്പോർട്ട് ചെയ്തത് എന്ന് ചോദിച്ചാൽ, പിരമിഡ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം വരെ അവർ ആർട്ടിഫിഷ്യലായി നദികൾ നിർമ്മിച്ചുകൊണ്ടാണ് ഈ പാറകളെ അവർ ട്രാൻസ്പോർട്ട് ചെയ്തത്. ഇനി ഈ പാറകൾ എങ്ങനെയാണ് ഇത്രയും മുകളിലോട്ട് എത്തിച്ചത് എന്നാൽ, സിക്സേക്കായ രീതിയിൽ പാതകൾ നിർമ്മിച്ചുകൊണ്ട് 100 കണക്കിന് തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ടുമാണ് ഇവർ ഈ പാറകളെ മുകളിലോട്ട് എത്തിച്ചത്. അതുമാത്രമല്ല, ഈ പിരമിഡുകൾക്കുള്ളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ രാത്രിയാകട്ടെ പകലാകട്ടെ ഏത് സമയവും ഇവിടെ 20 ഡിഗ്രി സെൽഷ്യസ് മാത്രമായിരിക്കും താപനില എന്ന് പറയുന്നത്. 4,500 വർഷങ്ങൾക്ക് മുമ്പ് അത് നിർമ്മിച്ച സമയത്ത് പിരമിഡുകൾ പകൽ സമയങ്ങളിൽ സ്വർണത്തെ പോലെ ജ്വലിക്കുന്നതും അതേസമയം രാത്രി കാലങ്ങളിൽ ചുവന്ന നിറത്തിലുമാണ് പിരമിഡുകൾ കാണപ്പെട്ടത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമുണ്ടായ ഒരു ഭൂകമ്പത്തിൽ പിരമിഡുകളുടെ പുറം മൂടി മുഴുവൻ അഴിഞ്ഞു വീഴുകയും അതോടൊപ്പം ഇന്ന് നമ്മൾ കാണുന്ന പിരമിഡ് എന്ന് പറയുന്നത് വെറും അസ്ഥികൂടം മാത്രമാണ്. എന്തിനാണ് പിരമിഡുകൾ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ, മരിച്ചുപോയ ഫറവോമാരുടെ മൃതദേഹങ്ങൾ സംരക്ഷിക്കുന്നതിനായാണ് പിരമിഡുകൾ പ്രധാനമായും നിർമ്മിച്ചിട്ടുള്ളത്. ഇത് പൂർണ്ണമായും ഒരു മതവിശ്വാസത്തിൻ്റെ പേരിൽ നിർമ്മിച്ച ഒരു നിർമ്മിതിയാണ്. കാരണം മരണാനന്തര ജീവിതത്തിൽ വിശ്വസിച്ചിരുന്ന ആദ്യത്തെ സിവിലൈസേഷനാണ് ഈജിപ്റ്റുകാർ എന്നത്. ഈജിപ്റ്റിലെ ഫറവോ രാജാക്കന്മാരുടെ ഉദയത്തിന് മുമ്പ്, അതായത് 6,000 വർഷങ്ങൾക്ക് മുമ്പ്, മരിച്ചവരുടെ മൃതദേഹം സാധാരണമായും കുഴികളിൽ മാത്രമാണ് മൂടപ്പെട്ടത്. പക്ഷേ ഫറവോ രാജാക്കന്മാരുടെ ഉദയത്തിനു ശേഷം ഒരുപാട് അന്ധവിശ്വാസങ്ങൾ അവരിൽ ഉടലെടുക്കുകയാണ്. ഫറവോന്മാർ എന്ന് പറയുന്നത് ഈജിപ്തിലെ രാജാക്കന്മാരും ചക്രവർത്തിയും മതപരമായ നേതാക്കളും എല്ലാം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഫറവോന്മാർക്ക് മറുജന്മമുണ്ട് എന്ന് അവർ വിശ്വസിച്ചു. അതിൽ തന്നെ ഫറവോൻ രാജാക്കന്മാരിൽ രണ്ടാമനായ കുഫു എന്ന രാജാവിന് വേണ്ടിയാണ് ഗിസയിലെ ഏറ്റവും വലിയ പിരമിഡായ ദ ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ നിർമ്മിച്ചിട്ടുള്ളത്. ഫറവോൻ രാജാക്കന്മാർ തങ്ങൾ സമ്പാദിച്ച എല്ലാ സ്വത്തുക്കളും തങ്ങളെ അടക്കം ചെയ്യുമ്പോൾ കൂടെ അടക്കാൻ ആഗ്രഹിച്ചു. കാരണം അവരുടെ വിശ്വാസപ്രകാരം മറുജന്മത്തിൽ അവർക്ക് ഈ സ്വത്തുക്കൾ അനുഭവിക്കാൻ സാധിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. അതുകൊണ്ട് തന്നെ പിരമിഡുകൾക്കുള്ളിൽ വലിയ വലിയ ശവകുടീരങ്ങളുടെ അകത്താളങ്ങളിൽ സ്വർണം, വെള്ളി, വെങ്കലം എന്നിങ്ങനെ നിധികളും
നല്ല തുണിത്തരങ്ങളും കലാസൃഷ്ടികളും രഹസ്യ അറകളിൽ അലങ്കരിച്ചിരുന്നു. ആദ്യകാലങ്ങളിൽ മരിച്ചുപോയ പ്രഭുക്കന്മാരെ അവരുടെ ജീവിച്ചിരിക്കുന്ന അടിമകളോടൊപ്പവും മൃഗങ്ങളോടൊപ്പവുമാണ് പാർപ്പിച്ചിരുന്നത്. എന്നാൽ ഇത് വളരെയധികം ചെലവേറിയ പ്രക്രിയ ആയതിനാൽ പകരം മനുഷ്യപ്രവർത്തനത്തിൻ്റെ ദൃശ്യങ്ങൾ ഉള്ളിലെ ചുവരുകളിൽ ചിത്രീകരിച്ചു. കവർച്ചക്കാരിൽ നിന്നും കല്ലറകളെ സംരക്ഷിക്കാൻ അവർ വലിയ മുൻകരുതലുകളാണ് എടുത്തത്. അതുകൊണ്ട് തന്നെ കല്ലറകളിലേക്കുള്ള പ്രവേശനം അവർ ശ്രദ്ധാപൂർവ്വം അടച്ചുവെച്ചിരുന്നു. അതോടൊപ്പം രാജാക്കന്മാരുടെ ശരീരം മമ്മിഫൈ ചെയ്ത രീതിയിലാണ് അകത്ത് സൂക്ഷിച്ചത്. അതായത് ശരീരത്തിലെ അവയവങ്ങൾ എല്ലാം നീക്കം ചെയ്ത രീതിയിലാണ് രാജാക്കന്മാരുടെ ശരീരം അതിനകത്ത് സൂക്ഷിച്ചത്. ഈ മൃതദേഹങ്ങൾ സൂക്ഷിച്ച പെട്ടി എന്നത് ഏറ്റവും കഠിനമേറിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച സാർക്കോഫാഗസ് ആയിരുന്നു. ഒരു കാലഘട്ടം വരെ പിരമിഡുകൾ നിർമ്മിച്ചത് അടിമകളെ കൊണ്ടാണ് എന്ന് വിശ്വസിച്ചിരുന്നു. എന്നാൽ ആർക്കിയോളജിസ്റ്റുകൾ കണ്ടെത്തിയ തെളിവുകൾ പ്രകാരം ഇത് അടിമകളെ കൊണ്ടല്ല നിർമ്മിച്ചത് എന്ന് മനസ്സിലായി. കാരണം പിരമിഡ് നിർമ്മിച്ച തൊഴിലാളികളുടെ അസ്ഥികൂടങ്ങൾ കണ്ടെത്തുകയുണ്ടായി. ആ കണ്ടെത്തിയ അസ്ഥികൂടങ്ങളെല്ലാം തന്നെ ഒടിവും ചതവും ഒന്നും ഇല്ലാതെ വളരെ നല്ല രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം അവരുടെ കല്ലറകൾക്കും അടുത്തുനിന്ന് തന്നെ വലിയ വലിയ ജാറുകളും ഒപ്പം വലിയ വലിയ ഭക്ഷണം വയ്ക്കാൻ ഉണ്ടാക്കിയിരുന്ന പാത്രങ്ങളും എല്ലാം കണ്ടെത്തുകയുണ്ടായി. ഒപ്പം വളരെയധികം മൃഗങ്ങളുടെ അസ്ഥികൂടങ്ങളും എക്സ്കവേഷനിലൂടെ കണ്ടെത്തി. ആ കണ്ടെത്തിയ തെളിവുകൾ വെച്ച് അവർക്ക് മനസ്സിലായ കാര്യമെന്തെന്നാൽ ഇവർ ആരും തന്നെ അടിമകളല്ല, എല്ലാവരും തന്നെ ആ ഗ്രാമത്തിലുള്ള ആളുകൾ തന്നെയായിരുന്നു അവിടെ ജോലി ചെയ്തിരുന്നത് എന്നവർക്ക് മനസ്സിലായി. അവിടെ ജോലി ചെയ്തിരുന്ന എല്ലാ തൊഴിലാളികൾക്കും അവർ പ്രോപ്പറായിട്ടുള്ള കെയർ നൽകിയിട്ടുണ്ട് എന്നതിനുള്ള തെളിവായിരുന്നു ആ കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ എന്ന് പറയുന്നത്. പിരമിഡിനേക്കാളും നിഗൂഢതകൾ നിറഞ്ഞ മറ്റൊരു നിർമ്മിതിയാണ് സ്ഫിങ്സ്. പിരമിഡിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്ഫിങ്സും സ്ഥിതി ചെയ്യുന്നത്. ഉടൽ സിംഹത്തിൻ്റെയും തല മനുഷ്യൻ്റെയുമായ ഈ നിർമ്മിതി ഏതാണ്ട് 20 മീറ്ററോളമാണ് ഇതിന് ഉയരമുള്ളത്. അതോടൊപ്പം 60 മീറ്ററോളം ഇതിന് അകലവുമുണ്ട് എന്ന് പറയുന്നു. ഈ നിർമ്മിതി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഉടൽ ഭാഗം സിംഹത്തിൻ്റെയും അതോടൊപ്പം തലഭാഗം മനുഷ്യൻ്റെയുമാണ്. ആ മനുഷ്യൻ്റെ തല കൊത്തിവെച്ച ഭാഗത്ത് നിങ്ങൾ മൂക്ക് ഭാഗം മാത്രം അത് പൊട്ടിയതായി കാണാം. ഇത് എന്തുകൊണ്ടാണ് ഈ മൂക്ക് ഭാഗം മാത്രം ഇങ്ങനെ പൊട്ടിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് സയൻറ്റിസ്റ്റുകൾക്ക് ഇന്നും ഒരു ഉത്തരമില്ല. ഏകദേശം 3-ാം നൂറ്റാണ്ടിൻ്റെയും 10-ാം നൂറ്റാണ്ടിൻ്റെയും ഇടയിലായിട്ടാണ് ഈ നിർമ്മിതിക്ക് ഈ കേടുപാട് സംഭവിച്ചത് എന്ന് അവർ കരുതപ്പെടുന്നു. ഈ സ്ഫിങ്സ് എന്ന് പറയുന്ന നിർമ്മിതിയും ഏകദേശം BC 2500 കാലഘട്ടങ്ങളിൽ നിർമ്മിച്ച ഒരു നിർമ്മിതിയാണ്. അതായത് പിരമിഡ് നിർമ്മിക്കുന്നതിനോടൊപ്പം തന്നെ നിർമ്മിച്ച ഒരു നിർമ്മിതിയാണ് സ്ഫിങ്സ് എന്ന് പറയുന്നത്. ഈ സ്ഫിങ്സ് എന്ന് പറയുന്ന നിർമ്മിതി നിർമ്മിച്ചിരിക്കുന്നത് ഫറവോ രാജാവായ കാഫിർ എന്ന് പറയുന്ന രാജാവിന് വേണ്ടിയിട്ടാണ്. ഇദ്ദേഹത്തിന് വേണ്ടി തന്നെയാണ് പിരമിഡിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പിരമിഡായ പിരമിഡ് നിർമ്മിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് സ്ഫിങ്സ് എന്ന് പറയുന്ന നിർമ്മിതി ഒരു സിംഗിൾ പീസ് ഓഫ് ലൈം സ്റ്റോൺ കൊത്തിയെടുത്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. 100 ജോലിക്കാർ ചേർന്ന് 3 വർഷത്തോളം കൊത്തിയെടുത്തുകൊണ്ടാണ് സ്ഫിങ്സ് എന്ന് പറയുന്ന നിർമ്മിതി നിർമ്മിച്ചത് എന്ന് റിസർച്ചേഴ്സ് പറയുന്നു. പല റിസർച്ചുകളും അവകാശപ്പെടുന്നത് ഈ സ്ഫിങ്സ് എന്ന് പറയുന്ന നിർമ്മിതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ആ ഒരു മുഖം അത് മറ്റാരുടേതുമല്ല, ഈ നിർമ്മിതി നിർമ്മിക്കാൻ നേതൃത്വം നൽകിയ കാഫിർ എന്ന് പറയുന്ന രാജാവിൻ്റെ തന്നെയാണ് എന്ന് പറയപ്പെടുന്നു. ഈ കാഫിർ എന്ന രാജാവ് ആരാണെന്ന് നോക്കിയാൽ ഗിസയിലെ ഏറ്റവും വലിയ പിരമിഡായ ദി ഗ്രേറ്റ് പിരമിഡ് ഓഫ് ഗിസ നിർമ്മിച്ചിരിക്കുന്ന കുഫു എന്ന് പറയുന്ന രാജാവിൻ്റെ മകനാണ് ഈ കാഫിർ എന്ന് പറയുന്ന രാജാവ്. അദ്ദേഹത്തിന് വേണ്ടിയാണ് ഈ സ്ഫിങ്സ് എന്ന് പറയുന്ന നിർമ്മിതി നിർമ്മിച്ചത് എന്നാണ് പലരും അവകാശപ്പെടുന്നത്. അതോടൊപ്പം അതിൽ കൊത്തിയിരിക്കുന്ന മുഖവും അദ്ദേഹത്തിൻ്റെ തന്നെയാണ് എന്നാണ് പലരും പറയപ്പെടുന്നത്. ഈ സ്ഫിങ്സ് എന്ന് പറയുന്ന നിർമ്മിതിയുടെ കാതിൻ്റെ ഭാഗത്തായിട്ട് നിങ്ങൾക്കൊരു ഓപ്പണിംഗ് കാണാൻ സാധിക്കും, ഒരു ഇയർ ഡോർ കാണാൻ സാധിക്കും ഈ സ്ഫിങ്സ് എന്ന് പറയുന്ന നിർമ്മിതിയിൽ. ആ ഇയർ ഡോറിൻ്റെ ഉള്ളിൽ എന്താണ് ഉള്ളത് എന്ന് പലരും റിസർച്ച് ചെയ്തിട്ടുണ്ട് എങ്കിലും അതിന് ഇത്ര കാലമായിട്ടൊരു ഉത്തരം കണ്ടെത്തിയിട്ടില്ല. ഇതിനെക്കുറിച്ചുള്ള റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ദ മെസ്സേജ് ഓഫ് സ്ഫിങ്സ് എന്ന് പറയുന്നൊരു പുസ്തകം 1996 റിലീസ് ചെയ്യുകയുണ്ടായി. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യവും അതോടൊപ്പം ആർക്കിയോളജിസ്റ്റുകൾ അവിടെ നിന്ന് കണ്ടെത്തിയ എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ അവർ എത്തിയ കൺക്ലൂഷൻ എന്ന് പറയുന്നതും എന്തെന്നാൽ സ്ഫിങ്സ് എന്ന് പറയുന്ന നിർമ്മിതിയുടെ ഇയർ ഡോറിനുള്ളിൽ ഉള്ളത് ഒരു ലൈബ്രറിയാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഈ ഇയർ ഡോറിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾക്ക് പോകാൻ സാധിച്ചാൽ ഒരു ലൈബ്രറിയിലോട്ട് എത്തുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഈ ലൈബ്രറിയിൽ അങ്ങനെ എന്ത് തരം പുസ്തകങ്ങളാണ് ഉള്ളത് എന്ന് വെച്ചാൽ പല തിയറികളും അവകാശപ്പെടുന്നത് മനുഷ്യൻ്റെ നാഗരികത്തെ അടുത്ത സ്റ്റെപ്പിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന തരത്തിലുള്ള പുസ്തകങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് എന്നാണ് പലരും അവകാശപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഈ പുസ്തകങ്ങളെ ഇങ്ങനെ സ്ഫിങ്സിൻ്റെ അകത്ത് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ബാർബേറിയൻസിൻ്റെ കയ്യിൽ നിന്നും ഈ പുസ്തകങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നാണ് പല കോൺസ്പിറസി തിയറികൾ പറയുന്നത്. എന്തുതന്നെയായാലും സ്ഫിങ്സിനെ കുറിച്ചും അതേപോലെ തന്നെ പിരമിഡുകളെ കുറിച്ചുമുള്ള മിസ്റ്ററികൾ ഇന്നും പൂർണ്ണമായും വെളിപ്പെട്ടിട്ടില്ല. റിസർച്ചുകൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. തുടർന്ന് ഇതേപോലെയുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.